പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ സമ്മതിദാനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യത്തിൻ്റെ ഭാവി യുവതയിലാണ്. രാജ്യത്തിൻ്റെ വളർച്ചയും വികാസവും ഒക്കെ യുവാക്കളെ ആശ്രയിച്ചാണ്. രാജ്യം ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും യുവാക്കളാണ്. ആകെയുള്ള 97 കോടി വോട്ടർമാരിൽ 22 കോടി യുവാക്കളാണ്. അതിൽ 1,80,00,000 കന്നി വോട്ടർമാരുമുണ്ട്. ഇവർ ആരെ തുണയ്ക്കും? യുവതയുടെ വോട്ട് ആർക്കാണ്? പരിശോധിക്കാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ സമ്മതിദാനത്തിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ഇവിടെ അതിഥികളുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിച്ചുള്ള അതിഥികളുണ്ട്. അവരോട് ചോദ്യം ചോദിക്കാൻ നമ്മളുടെ യുവാക്കൾ തയ്യാറുമാണ്. ആദ്യ 1 മിനിറ്റ് ഓരോ അംഗത്തിനും തരികയാണ്. നിങ്ങൾക്ക് എന്തിന് യുവാക്കൾ വോട്ട് ചെയ്യണമെന്ന് വിശദീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ചാലകശക്തി എന്ന് പറയുന്നത് യുവാക്കളാണ്. അപ്പം യുവാക്കളാണ് എപ്പോഴും ഈ രാജ്യത്തിൻ്റെ പല ഘട്ടങ്ങളിലും അതിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വന്നിട്ടുള്ളതും പലപ്പോഴും യുവാക്കളാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ രാജ്യത്തെ യുവാക്കളുടെ വോട്ട്, നേരത്തെ പറഞ്ഞതുപോലെ 22 കോടി ജനങ്ങൾ യുവാക്കളായിട്ടുള്ള ഒരു യങ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ, ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് യുവാക്കളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കിയ യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ. ആ പദ്ധതികൾ യുവാക്കൾക്ക് മാത്രം നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രം, രാജ്യമൊട്ടാകെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ 22 കോടി യുവാക്കളുടെ ഇടയിലും വലിയ ആത്മവിശ്വാസവും അവർക്ക് മുൻപോട്ട് പോകാനുള്ളൊരു വലിയൊരു പ്രേരണയും ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വരും സമയങ്ങളിൽ നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും, ഇപ്പം ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും ശരി തന്നെ, അതുപോലെ എന്താ കാർഷിക മേഖലയിലായിരുന്നാലും ശരി തന്നെ, സംരംഭകമായ മേഖലയിലായിരുന്നാലും ശരി തന്നെ, എല്ലാ മേഖലയിലും വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നാലും ശരി, റോഡുകളുടെ വികസനമായാലും റെയിൽവേ വികസനമായാലും എല്ലാം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ മുന്നേറ്റം ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. ആ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് നൽകുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ യുവാക്കളും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ശ്രീ നരേന്ദ്രമോദിജിയോടൊപ്പം നിൽക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് യുവത ഇത്തവണയും വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ, യുവാക്കളുടെ ഭാവി നിർണയിക്കുന്ന തരത്തിൽ അവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കുക, പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നതിൽ കേന്ദ്രത്തിനോടൊപ്പം തന്നെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും ഉണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി, CPM പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താ? ഇവിടെ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കേരളത്തെ ബദലായി നിർത്താനാണ് ഈ രാജ്യത്തിന്. കാരണം കേരളത്തിൽ നമുക്കറിയാം, യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സ്വപ്നമെന്ന് പറയുന്ന തൊഴിലാണ്. ആ തൊഴിലിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിനകത്ത് ഭരണത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പ്രതിപക്ഷം 2 കോടി തൊഴിൽ വീതമാണ് നൽകുമെന്ന് പറഞ്ഞത്. അത് അവർക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. രണ്ട്, ആ തൊഴിലിനെ സംബന്ധിച്ച് ഇവിടെ കേരളത്തെ പരിശോധിച്ചാൽ കേരളം ഏറ്റവും കൂടുതൽ PSC മുഖേന തൊഴിൽ കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. രണ്ട്, യുവതി യുവാക്കളെ പഴയ കാലഘട്ടം പോലെയല്ല, വളരെയധികം രാഷ്ട്രീയപരമായി എല്ലാം നോക്കിക്കാണുന്ന യുവതയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ആ യുവത ഈ രാജ്യത്തിനകത്തെ നോക്കിക്കാണുമ്പോൾ, ഈ രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ, നമ്മുടെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ അവതാരിക പറഞ്ഞതാണ്, ജനാധിപത്യ നിലയിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ എന്നാൽ നമ്മുടെ രാജ്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതാകാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തുള്ളത്. രാജ്യത്തിൻ്റെ ജനാധിപത്യം തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ച് യുവതി യുവാക്കളെ സംബന്ധിച്ച് അവരെപ്പോഴും അവരുടെ കൂട്ടത്തിൽ മതം നോക്കാതെ മനുഷ്യരെ കാണുന്ന നിലയിലാണ് പുതിയ തലമുറ കാണപ്പെടുന്നത്. അവർ പഠിച്ചു വരുന്ന വിദ്യാലയങ്ങൾ സഹിതം, വിദ്യാലയം തൊട്ട് പിന്നീട് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ വരെ, മതത്തിൻ്റെ പേരിൽ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഒരുമിച്ച് എല്ലാവരും തോളിൽ കൈയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ പുതിയ തലമുറയ്ക്കുള്ളത്. ആ തലമുറ ഇന്ന് രാജ്യത്തിനകത്ത് മതേതരത്വം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം
ആ ഇടതുപക്ഷമാണ് വരേണ്ടത് എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നാടാകെ കാണുന്നു, യുവത്വമാകെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു വരുന്ന ഒരു തലമുറ യുവത്വം തന്നെ ഇടതുപക്ഷമാണ് ശരി എന്നുള്ള നിലയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അഖിൽ ജയസ് കൂടിച്ചേരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന് എതിരായ ബദലാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. യുവാക്കൾ എന്തിനു നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? അല്ല, അത് കൃത്യമായി കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ വികസനത്തെ പറ്റി BJP പ്രതിനിധി പറഞ്ഞപ്പോൾ എനിക്ക് ആശ്ചര്യമാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മൾ കണ്ടതാണ്. ആ നമ്മുടെ യുവാക്കളുടെ ഒരു പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലേക്ക് കാലഘട്ടം കഴിഞ്ഞ 10 വർഷം കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും മികച്ച യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് യുവാക്കൾക്ക് തൊഴിൽ നൽകി എന്ന് ഇവർ പറയുന്നത് എന്ന് എനിക്കറിയില്ല. അതേ അവസ്ഥയിലെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ PSC ഉൾപ്പെടെ UPSC ഉൾപ്പെടെ നോക്കുകൂത്തിയായ ഒരു കാലഘട്ടമാണ്. ചെറുപ്പക്കാരെ പറഞ്ഞു വഞ്ചിച്ച ഒരു സംസ്ഥാന കേന്ദ്ര സർക്കാരാണ് അവർക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. യുവാക്കളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അത് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങൾ അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. എന്തായാലും 3 പാർട്ടികളുടെയും പ്രകടന പത്രിക ജനങ്ങൾക്ക് മുന്നിലുണ്ട്. പല വാഗ്ദാനങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുവാക്കളെ ലക്ഷ്യമിട്ടും ഉണ്ട് പല വാഗ്ദാനങ്ങളും. പക്ഷേ അതൊക്കെ മതിയായതാണോ? അതാണോ യുവത ആഗ്രഹിക്കുന്നത് എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കന്നി വോട്ടർമാർ ആകേണ്ടുന്നവരിൽ വലിയൊരു ശതമാനം ഇപ്പോഴും ഈ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കാളിയാകാതെ വിട്ടുനിൽക്കുന്നു എന്ന ഒരവസ്ഥ കൂടി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതായി ഉണ്ട്. അപ്പോൾ യുവാക്കൾക്ക് വോട്ടിനുള്ള താല്പര്യം കുറയുന്നു, അവർക്ക് ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം കുറയുന്നു, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. എന്തായാലും നമുക്കിനി അവരുടെ ചോദ്യങ്ങളിലേക്ക് കൂടി കടക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഈ യുവാക്കളിൽ ചിലർ, കന്നി വോട്ടർമാരാകേണ്ടവർ ചിലർ വോട്ട് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്ന വലിയൊരു കണക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പൊതു സമീപനമാണോ യുവാക്കൾക്കിടയിൽ? എന്താണ് തോന്നുന്നത്? യുവാക്കൾ അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് CPM പ്രതിനിധി ലിജു പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ CPO റാങ്കിലുള്ള ഉദ്യോഗാർത്ഥികൾ ഈ നല്ല വേനൽ സമയത്തും മഴ സമയത്തും മുട്ടിലിഴഞ്ഞും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ കാലാവധി ഇപ്പൊ കഴിഞ്ഞായിരുന്നു. ആ റാങ്ക് ഇവര് ഭരണത്തിൽ കയറിയ സമയം പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതേപോലെ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കും, അവർക്ക് നല്ല തൊഴിലവസരം കൊടുക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവര് ഏറ്റവും സാധനം കരഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മൾ പല ഇവിടുത്തെ ചാനലുകളിലും നമ്മൾ കണ്ടതാണ്. എന്ത് വിശ്വസിച്ചാണ് ഇവർക്ക് തൊഴിൽ ഒരു വിഷയമാണ്? യുവാക്കളെ സംബന്ധിച്ച് തൊഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു കാണുന്നത്. അവിടെ CPM പ്രതിനിധിയോടാണ് ആദ്യ ചോദ്യം ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവത്തിൽ. ഇതില് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവില് CPO കഴിഞ്ഞ തവണ 5610 പേർക്കാണ് അതിനകത്ത് അഡ്വൈസ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ആ നിലയിലേക്ക് പരിശോധിച്ചാൽ അത് 4730 പേർക്ക് അഡ്വൈസ് നൽകിയിട്ടുണ്ട്. വ്യത്യാസം ചെറിയൊരു ശതമാനമാണ്. എന്നാൽ കൊടുക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുവേണ്ടി മാക്സിമം ശ്രമം അതിനകത്ത് നടത്തുന്നുണ്ട്. യുവാക്കളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരിക്കലും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് തൊഴിൽ സൃഷ്ടിക്കാതെ ഈ പറഞ്ഞ യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നം സാക്ഷാത്കരിക്കാതെ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല. അത് നമ്മൾ രാജ്യത്തിനകത്ത് ഒന്ന് പരിശോധന നടത്തിയാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലൊന്നൊരു കണക്കുണ്ട്. 6 മാസത്തെ 19673 പേർക്ക് ഈ രാജ്യത്തിനകത്ത് 23 രാജ്യങ്ങളിലായി തൊഴിൽ നൽകുമ്പോൾ ആ തൊഴിൽ നൽകിയതിൽ 15143 പേർക്കും തൊഴിൽ നൽകിയത് കേരളത്തിലാണ്. അതിനർത്ഥം തന്നെയാണ് കേരളം ഒരിക്കലും യുവതീ യുവാക്കളുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലാണ് ഈ പറഞ്ഞ ഏകദേശം 2500 ആണ് അതിനകത്ത് ആകെ ഈ പറഞ്ഞ നിലയിലേക്ക് തൊഴിൽ PSC മുഖേന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കേരളമാണ്. കേരളം ഒരിക്കലും ഈ പറഞ്ഞ യുവാക്കളുടെ അവരുടെ സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്, സംശയമില്ല. പക്ഷേ ഈ CPOയുടെ അവിടെ അവർ സമരം നടത്തുമ്പോൾ അവരെ ഒന്ന് കാണാനോ മിണ്ടാനോ പോലും ഒരു DYFI-ക്കാരും സർക്കാരിന്റെ പ്രതിനിധികളും ഒന്നും എത്തിയില്ല എന്നൊരു പരാതി കൂടി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞങ്ങളെല്ലാം ഇത്തരം ആളുകളെ, അതിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് കാര്യങ്ങളൊക്കെ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അതെല്ലാം ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഇതിനിടയിൽ മറ്റൊരു രാഷ്ട്രീയ നിലയിലേക്ക് ഇടപെടുന്ന ആളുകളും ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മളതിൻ്റെ വസ്തുത കാണാതെ പോകരുത്.
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തെ കരിവാരിത്തേക്കാനുള്ള ഒരു ചെറിയ ശതമാനം ഇടപെടൽ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള വസ്തുത. ശരി, എന്തായാലും രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ പിണറായി ജയിച്ചു, ഞങ്ങൾ തോറ്റു എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അവസാനം അവിടെ യുവാക്കൾ ഒരിക്കലും തോൽക്കാൻ പാടില്ല എന്ന നിലയാണ് നമ്മൾ. അതിന് എനിക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന ഒരാളാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഇതേ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായി സമരം ചെയ്ത് ജയിലിൽ പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കാര്യമായി ഈ കാര്യത്തിൽ പറയാൻ കഴിയും. കാരണം രണ്ടാമത് വന്ന ഈ സി പി ഒ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി 2021 നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ബഹുമാനായ ലിജിന്റെ നേതാവ് തന്നെ പറഞ്ഞൊരു 100% നിയമനം ഈ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 13,000+ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിട്ടും ആകെ നടന്നത് 21% നിയമനമാണ്. അപ്പോൾ ആകെ 2,000-3,000 പേർക്ക് മാത്രം തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇത് കൃത്യമായ യുവജന വഞ്ചനയല്ലേ? ഈ DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഏത് കാര്യത്തിലാണ് അവരോട് അല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചത്? ആ സമരം ഒന്ന് ഏറ്റെടുത്ത് നടത്താൻ. ഇവിടെ കഴിഞ്ഞ സി പി ഒ റാങ്ക് ലിസ്റ്റിന് സമയത്ത് പോലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ ആളുകളാണ്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയോ നിറമോ നോക്കാതെ യുവാക്കൾക്ക് വേണ്ടി നിന്നു എന്നൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ 100% നിയമനം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. നിയമസഭ രേഖയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. കേരളത്തിലെ തൊഴിൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും ഉയർന്നു വരിക. രാജ്യത്ത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട CSDS സർവേ ചൂണ്ടിക്കാട്ടുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്ന രണ്ട് വിഷയങ്ങളെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദേശീയ തലത്തിലും ഇത് വലിയ വിഷയമാണ്. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നമ്മുടെ തൊഴിലില്ലായ്മ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കൂടുതൽ ചോദ്യങ്ങൾ കൂടിയുണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ നിഷാന്തിനോടാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ആ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, അതെ തീർച്ചയായും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് വരും തലമുറ അല്ലെങ്കിൽ പുതുതലമുറ നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വിദ്യാർത്ഥികൾ ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്? തൊഴിലില്ലായ്മയെ കുറിച്ച് ഭയപ്പെട്ട് തന്നെയാണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. തൊഴിലില്ലായ്മ വലിയ വിഷയമാണ്, അത് ഈ രാജ്യത്തെ നിർണയിക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഘടകവുമാണ്. ഇവിടെ ഈ ചോദ്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യത്തിലുണ്ട്, സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പോകാം. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റുമായി ഈ സി പി ഒ റാങ്ക് ലിസ്റ്റ് മാത്രമല്ല, കേരളത്തിലെ PSCയുടെ പല റാങ്ക് ലിസ്റ്റുകളും ഇത്തരത്തിൽ, ഇപ്പോൾ നേഴ്സുമാരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ സമരം നടന്ന് അവർ തെരുവോരങ്ങളിൽ കിടന്ന് അവസാനം ഇതേ രീതിയിൽ അവസാനിക്കപ്പെട്ട ഒരു സമരമായിട്ട് മാറി. എന്ന് വെച്ചാൽ അതൊരു ധാർഷ്ട്യത്തിൻ്റെ മുഖമാണ്. PSC വഴി ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ കാരണം അതുകൊണ്ട് അതിലേക്കാണ് വരുന്നത്. ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അതായത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് മാത്രമാണ് എല്ലാവരും PSCയെ, സർക്കാർ ജോലിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിലേക്ക് ആൾക്കാരെ, യുവാക്കളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ മറ്റ് മേഖലകളിലേക്ക് പോകുന്നതിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നില്ല. എല്ലാവരും സമയത്ത് നമ്മൾ ഉണ്ടായ പ്രക്ഷോഭം കണ്ടുവല്ലോ, പ്രതിഷേധം കണ്ടുവല്ലോ. ആ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിച്ചു കഴിയുന്ന യുവാക്കൾ നിരവധി ഉണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ കേരളത്തിലെ മാത്രം സാഹചര്യമാണോ അത്? കേരളത്തിൽ മാത്രമാണോ അങ്ങനെ ഒരു ഇത്? ഒന്ന് അനുവദിക്കുക, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കാം. ഏറ്റവും സുരക്ഷിതമായ ജോലി എന്ന നിലയിൽ ചോദിക്കാൻ, ചോദ്യത്തിന് ഉത്തരം പറയാനും തയ്യാറാണ്. ഓക്കേ ഓക്കേ. പക്ഷേ ആ ഇടയ്ക്ക് കയറി പറയുമ്പോൾ നമ്മുടെ അല്ല, കേരളത്തിലെ മാത്രം സാഹചര്യമല്ല, കേരളത്തിലെ ഞാൻ ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു ഇന്ത്യയിലെ സാഹചര്യത്തെ കുറിച്ച് ചോദിച്ചു, ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ കേരളത്തിലെ സാഹചര്യം ഞാൻ ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഇത് ഞാൻ പറയും, ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 8 കൊല്ലമായി ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി റാങ്ക് ലിസ്റ്റുകൾ ഇത്തരത്തിൽ തഴയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി KSRTCയിൽ ഇത് ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് വന്നു. ആ സമയത്തും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു, സമരം നടന്നിട്ടുണ്ട്, യുവജന സംഘടനകൾ ആ സമരം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയം. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിൽ കൂടുതൽ കൊടുത്തു, പക്ഷേ എന്താ സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് കേരളത്തിൽ? എല്ലാവരും സർക്കാർ ജോലിയിലേക്ക് പോകുന്നു. ആ സർക്കാർ ജോലിയിലേക്ക് പുതിയ വ്യവസായങ്ങളോ സംരംഭങ്ങളോ വരാതെ പുതിയ ചെറുപ്പക്കാർക്ക് പുതിയ പ്രതീക്ഷകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? എല്ലാവരെയും സർക്കാർ ജോലി, എന്നിട്ട് അവർക്ക് 1,000,000-ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറങ്ങും, അതിൽ 13,000-12,000 ആൾക്കാർ റാങ്ക് ലിസ്റ്റ് വരും, എന്നിട്ട് അതിലൊരു 3,000-4,000 വരെ തൊഴിൽ കൊടുക്കും, എന്നിട്ട് ആ തൊഴിൽ ബാക്കിയുള്ളവർ തഴയപ്പെടുന്നു, അവരുടെ ഏജ് ഓവറാവുന്നു, അവർ നിരാശരായി മാറുന്നു, അവർ ഈ സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെട്ടവരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്, ഇന്ന് കേരളത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ യുവാക്കൾ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത യുവാക്കളായി കേരളത്തിലെ യുവാക്കൾ മാറുന്നു. ഇവിടെ നേരത്തെ ഒരു നമ്മുടെ
ഒരു സഹോദരി ചോദിച്ചത്, ഈ എന്താ ചെറുപ്പക്കാർക്ക് അവർക്ക് ഈ ഈ എന്താ ഈ പ്രദേശത്ത് ജീവിക്കാൻ പറ്റാതെ അവർ നാട് വിട്ടു പോകുന്നു എന്നാ, അല്ലെങ്കിൽ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ പോകുന്നത് എവിടെന്നാ? ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന തൊഴിലില്ലായ്മ എന്ന വിഷയത്തെ അഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് വരാൻ. ഞാൻ ചോദിക്കട്ടെ, ചോദിക്കട്ടെ, നമ്മൾ തൊഴിലില്ലായ്മ എന്നൊരു വിഷയത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ രാജ്യത്തെ അവസ്ഥ എന്താണ്? നരേന്ദ്രമോദി സർക്കാർ 2010-14 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിട്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? കഴിഞ്ഞ 10-40 കൊല്ലക്കാലമായി ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ്, ആ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച ആ വലിയൊരു പ്രശ്നം, ആ പ്രശ്നം അതിനെ അതിജീവിച്ച് വരാനാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് 10 ലക്ഷം ചെറുപ്പക്കാർക്കാണ് സർക്കാർ ജോലി കൊടുത്തത്. അഗ്നിവീറിലേക്ക് എത്ര ചെറുപ്പക്കാരിലേക്ക് ജോലി കൊടുത്തു? അഗ്നിവീർ സമരം നടത്തി, യഥാർത്ഥ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തി. ഇപ്പൊ എന്തായി? ആ അഗ്നിവീറിലേക്ക് ചെറുപ്പക്കാരിറങ്ങി, അവര് പാസ് ഔട്ടും കഴിഞ്ഞു, ഇതും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്കുണ്ട്. അപ്പൊ ചെറുപ്പക്കാരെ 16 വയസ്സും 15 വയസ്സുമായ ചെറുപ്പക്കാരെ മിലിറ്ററിയിൽ കൊണ്ടുപോയി അവരെ ട്രെയിൻ ചെയ്ത് അവരെ പ്രാപ്തരാക്കി അവരെ വിദ്യാഭ്യാസം നൽകി അവർക്ക് 20-21 വയസ്സാകുമ്പോൾ 25 വയസ്സാകുമ്പോൾ അവർക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അതോടൊപ്പം അവർക്ക് നാട്ടിൽ വന്ന് ജീവിക്കാനുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള തൊഴിൽ, മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ രീതിയിലുള്ള പ്രാപ്തരാക്കി അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് അവർക്ക് വിടുന്നത്. അവർക്ക് അവരൊരു എന്താ ഒരു തൊഴിൽ നേടുന്ന വ്യക്തി മാത്രമല്ല, തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരായി മാറ്റിയെടുക്കുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ 10 ലക്ഷം 10 കോടി ആൾക്കാർ, 2 കോടി ആൾക്കാർക്കാണ് ഇപ്പോൾ മുദ്രാ യോജന വഴി അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് അവരൊരു തൊഴിൽ ദാതാവായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടോ? അല്ല, അതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, അഖിലിന് മറുപടി പറയാനുണ്ട്. കാരണം കോൺഗ്രസ് ഭരിച്ച ഈ അവസ്ഥ ഉണ്ടാക്കിയത് പറഞ്ഞതിൽ അഖിലിന് മറുപടി പറയാം. അതിന് മുൻപ് തന്നെ ഇവിടെ ഇപ്പോ ഈ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയല്ലോ. നിങ്ങൾ തൊഴിൽ 1 വർഷത്തിൽ 2 കോടി തൊഴിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത നിങ്ങൾ ഇത്തവണ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് മിണ്ടുന്നു പോലും ഇല്ല. തൊഴിലില്ലായ്മയും വിലക്കയറ്റത്തെയും കുറിച്ച് യാതൊരു പരാമർശവും ഇല്ലാതെയാണ്. ഞാൻ പറഞ്ഞോട്ടെ, 2 കോടി തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. 2 കോടി മുദ്രാ യോജന വഴി തൊഴിൽ സംരംഭകരെ ഉണ്ടാക്കി, തൊഴിൽ കൊടുക്കുക മാത്രമല്ല, ആ മുദ്രാ യോജന വഴി സംരംഭകരെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് മറ്റൊരാൾക്കും കൂടെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇതാണ് സാഹചര്യം, മനസ്സിലായില്ലേ? ഇതാണ് സാഹചര്യം. മുദ്രാ ലോണിന്റെ കാര്യമൊക്കെ കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. മുദ്രാ ലോൺ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്നുണ്ടോ? അത് നിലവിൽ തൊഴിൽ സംരംഭം നടത്തുന്ന ആളുകൾക്ക് പോലും, ഇപ്പൊ ഒരു മീൻ തട്ട് നടത്തി ആ തട്ട് വഴി കച്ചവടം നടത്തുന്ന ആളിന് പോലും മുദ്രാ ലോൺ അപ്ലൈ ചെയ്താൽ കിട്ടുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ മുദ്രാ ലോൺ എടുക്കുമ്പോൾ അത് പുതിയ സംരംഭമായി കൂട്ടുന്നതാണ് ബി ജെ പിയുടെ നയം. ഞാൻ പറയുന്ന ഈ അടവ് നയം അല്ല പറഞ്ഞത്. വേണമെന്നൊരു കാര്യം അറിയാമോ? 30 ലക്ഷം ഒഴിവുകൾ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ഇന്ന് നിലവിലുണ്ട്. ആ 30 ലക്ഷം ഒഴിവുകൾ പോലും ഈ കഴിഞ്ഞ 5 വർഷം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ സംസാരിക്കണം. നിങ്ങളെ കോൺഗ്രസിനെതിരെ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ലല്ലോ, ഞാൻ രേണുവിനോട് കൈ കാണിച്ച് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറയുന്ന മറുപടി സഹിഷ്ണുതയോടുകൂടി കേട്ടിട്ട് മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു നയമുണ്ട്, കോൺഗ്രസ് യുവാക്കളെ പരിഗണിച്ചൊരു നയമുണ്ട്. ഈ നാട്ടിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന, യുവതി യുവാക്കൾക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ഇവിടെ NITകളും IITകളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന്, അവിടെ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന്, അതിലേക്ക് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് വിറ്റുതുലക്കാൻ നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്, ഈ പറയുന്ന തൊഴിലവസരം കൊടുക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന ഇരട്ട നയത്തിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതെ ഇവർ എവിടെയാണ് ഇവർ തൊഴിൽ കൊടുക്കാൻ പോകുന്നത്? ഈ പറയുന്ന പോലെ UPSC വഴി നടത്തിയിരുന്ന എക്സാമുകൾ, ആ എക്സാമുകളുടെ ക്രമക്കേടുകൾ നമ്മൾ കേട്ടതല്ലേ? ന്യൂസ് 18 തന്നെ എത്ര വാർത്ത കൊടുത്തു കൊണ്ടുവന്നു. ഉത്തരേന്ത്യൻ ലോബി നടത്തുന്ന എക്സാമിനകത്ത് നടത്തുന്ന തിരിമറികളെ കുറിച്ച് ന്യൂസ് 18 വാർത്ത കൊടുത്തില്ലേ? BJP പ്രതിനിധിക്ക് നേരെയാണ് കൂടുതൽ ചോദ്യങ്ങളും വരുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് റെയിൽവേ ആണ്. അവിടെ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നു എന്ന വിവരം, കേന്ദ്ര സർവീസിൽ ആകെ 9 ലക്ഷത്തിലധികം തസ്തിക ഒഴിവാണ് എന്ന വിവരം വരുന്നു. അപ്പോഴാണ് യുവാക്കൾ തൊഴിലില്ലാതെ, അതും അഭ്യസ്ത വിദ്യരായ യുവാക്കൾ തൊഴിലില്ലാതെ നിൽക്കുന്നത്. ഇതിന്റെ ഒരു മറുപടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലേ?
ഇതിന്റെ മറുപടിയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി ചിന്തിക്കുമെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ 1.5 ലക്ഷം വേക്കൻസികളിലേക്കാണ് നിയമന ഇതിന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നത്. റെയിൽവേയിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് അവരെ നിയമനത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അവർക്ക് അപേക്ഷിക്കാം, അവർക്ക് ആ ചെറുപ്പക്കാർക്ക് അവർക്ക് അപേക്ഷിച്ച് അവർക്ക് പരീക്ഷ എഴുതി അതിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. വലിയൊരു അവസരമാണ് കിട്ടിയത്. ചെറുപ്പക്കാർ എഞ്ചിനീയറിംഗ് മേഖലയിൽ മെക്കാനിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ആ ഒഴിവുകളിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് വോട്ടായി മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. തീർച്ചയായും ഇവിടെ നേരത്തെ BJP പ്രതിനിധി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. തൊഴിൽ നൽകുന്നതിനപ്പുറം ഓരോ യുവാക്കളെയും സംരംഭകരാക്കി മാറ്റുന്നു. അവർ കുറച്ച് അവർക്കൊപ്പമുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം, അതിനാണ് മുദ്രാ ലോൺ ഉൾപ്പെടെ എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു തൊഴിൽ ചെയ്യാനാണോ സംരംഭകരാകാനുള്ളതാണോ ആഗ്രഹം? എന്താണ് ആ വാഗ്ദാനത്തോട് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തൊഴിൽ ചെയ്യാനുള്ളതാണ് താല്പര്യം. പക്ഷേ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സംരംഭകർക്ക് നല്ല ചാൻസ് വരുന്നുണ്ട്. അത് നല്ലൊരു അവസരമായിട്ട് കരുതുന്നു. അതെ, നല്ല രീതിയിൽ വരികയാണെങ്കിൽ യുവാക്കൾക്ക് നല്ല പ്രയോജനമായിരിക്കും. അങ്ങനെ കരുതുന്നുണ്ടോ സംരംഭകർ ആകുക എന്ന ആ അവസരത്തെ ഒരു മികച്ച അവസരമായി കാണുന്നുണ്ടോ? അതോ കൂടുതൽ സുരക്ഷിതമായ കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ ഒരു ജോലി എന്നതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ നമ്മളെന്താ ഒരു ജോലിക്ക് ഇതാക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എഴുതാനൊരിതാണ്. അതായത് ഇപ്പോൾ PSC കിട്ടിയാലോ അല്ലെങ്കിൽ UPSC കിട്ടിയാലോ ഒന്നും ഇപ്പോൾ നമുക്ക് തൊഴിൽ കിട്ടുന്നില്ല. അതായത് കുറേ പേര് വർഷങ്ങളായിട്ട് റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ശരി ശരി, എന്താണ് അത് അക്കാര്യത്തിൽ എന്താണ് അഭിപ്രായം? സംരംഭകരാകാനുള്ള കൂടുതൽ വഴി തുറന്നിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ആ, മുദ്രാലോണിലൂടെ ഇപ്പോൾ മുദ്രാലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യുവതലമുറയ്ക്ക് അതുവഴി തൊഴിലില്ലായ്മ തുരത്താൻ പറ്റുന്ന ഒരു ഉറപ്പ് തരാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതിലൂടെ എന്ന് വെച്ചാൽ ഈ ലോൺ നൽകുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തീരുന്നതാണോ നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ എന്നതാണ്? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാർ ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു ക്ലർക്കിന്റെ പണി ചെയ്യേണ്ട ആൾക്കാരാ മാത്രമാണോ? ഇന്നത്തെ ചെറുപ്പക്കാർ അതിലും അപ്പുറമായി ചിന്തിച്ച് അവരുടെ ചിന്താശേഷി, അവരുടെ ചിന്തകൾ, ഈ ചിന്തകളൊക്കെ രാജ്യത്തിന് പ്രയോജനമാവുന്ന രീതിയിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരണം, പുതിയ സംരംഭങ്ങൾ വരണം, പുതിയ വ്യവസായങ്ങൾ വരണം. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത്. അതുവഴി നിങ്ങൾ 100 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരായി മാറണം. ഇതാണ് ഈ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരുന്ന ചെറുപ്പക്കാർ, അവർ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താ പറഞ്ഞത്? ആ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവർ വില്ലിംഗ് ആണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അങ്ങനെയാണ്. നമുക്കറിയാം നമ്മുടെ എന്താ സമൂഹത്തിലൊരു സാഹചര്യമുണ്ട്. ഇപ്പം അറിയാം നമ്മൾ ഒരു 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹിതരായി പോകും. വിവാഹിതരായി പോയി കഴിഞ്ഞാൽ ഒരു 5 വർഷം പിന്നെ കുട്ടികളായി, ഒരു 2-3 കുട്ടികളാവുന്നവർ അവർ വീട്ടിൽ ആകപ്പെടുകയാണ്. പിന്നെ കുട്ടികളെ നോക്കി, പിന്നെ കുട്ടികൾ നേഴ്സറിയിലേക്ക് പോയി കഴിയുമ്പോഴാണ് അവർ തൊഴിലിനെ കുറിച്ച് ചിന്തിക്കുന്നത് പല ആൾക്കാരും. എന്നിട്ട് തൊഴിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏജ് ഓവറായി പോയി, പിന്നെ അവർക്ക് ഒരിടത്ത് എൻട്രി കിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഈ സാഹചര്യമാണ് അഡ്രസ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇങ്ങനെ ഈ തരത്തിലുള്ള ആൾക്കാർ വീട്ടിൽ ഒരുപാടുണ്ട്. ആ ചെറുപ്പക്കാർ 10, 30, 35 വയസ്സായ ലേഡീസ്, അവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് സമൂഹത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം. ഇതാണ് നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്, ഇതാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞു മുദ്രാ ലോൺ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കുറേ ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ കാലു പിടിച്ച് അല്ലെങ്കിൽ അവരെ കൂട്ടുപിടിച്ച് എല്ലാവർക്കും മുദ്രാ ലോൺ കൊടുത്തത് കൊണ്ട് തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണെന്ന് നരേന്ദ്രമോദി സർക്കാർ കരുതുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. അത് നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. കാരണം കൂടുതൽ ആൾക്കാരെ നോക്കുന്നത് സേഫ് ആയിട്ടുള്ള ജോലിയാണ്. അതായത് UPSC അല്ലെങ്കിൽ PSC വഴിയുള്ള സർക്കാർ ജോലികളിലാണ് കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ മുദ്രാ ലോൺ കൊടുക്കുന്നത് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കല്ല, രാജ്യത്തെ എല്ലാ തരത്തിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ എന്ന് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയതല്ല, അതിനു മുമ്പ് തന്നെ ഉള്ളതാണ്. അതിനു മുമ്പ് തന്നെ ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ഇന്ത്യൻ റെയിൽവേ ഉണ്ട്, അവിടെ തൊഴിലവസരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ കൂടുതലായിട്ട് നിങ്ങൾ അർഹതപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇതൊരു ആൾട്ടർനേറ്റീവ് ആണോ എന്നതാണ് ചോദ്യം. ഒരു കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ടുപേരും പറയുമ്പോൾ അവരെ അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യമൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വലിയ തൊഴിലില്ലായ്മ,
ആ തൊഴിലായ്മയെ മറികടക്കാനാണ് അന്ന് നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് ജനങ്ങളോട് പറഞ്ഞത്, ഗ്യാരണ്ടി പറഞ്ഞതാണ്. ആ ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് അന്ന് സ്വാഭാവികമായും തൊഴിൽ കിട്ടും എന്നതിൻ്റെ ധാരണയിൽ കുറേ യുവാക്കളും യുവതികളും വോട്ട് ചെയ്തത്. അവരെ വഞ്ചിച്ചവരാണ് ഇന്നത്തെ ബി ജെ പി എന്ന് പറഞ്ഞത്. ഈ 2 കോടി തൊഴിലേക്ക് അവർ നൽകുമ്പോൾ ഇതിൻ്റെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ മതിയല്ലോ. ഇപ്പോഴും ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമ്മുടെ പൊതുമേഖലകളിലുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലകളിലുണ്ട്. പക്ഷേ അത് നികത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ ഈ പറയുന്ന സൈനിക മേഖലയിൽ തന്നെ കരാർ വൽക്കരിച്ച അഗ്നിപഥ് പദ്ധതി, ആ പദ്ധതിയും പൂർത്തീകരിച്ചിട്ടില്ല ഇവരിപ്പോൾ ഇതുവരെ. ഇവർ പറയുന്നു ഇത് മൊത്തം പേർക്കും തൊഴിൽ കൊടുത്തുന്നാ, അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ പ്രതിരോധ മന്ത്രി തന്നെ അജയ് ഭട്ട് പറഞ്ഞ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഏകദേശം 197,289 ഒഴിവ് കരസേനയിലുണ്ട്. അതുവരെ അവർ നികത്തിയിട്ടില്ല. റെയിൽവേ മേഖലയിൽ 3 ലക്ഷം ഒഴിവ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏകദേശം 12 ലക്ഷത്തോളം ഒഴിവുകളുണ്ട്. ആ ഒഴിവുകൾ ഇവർക്ക് നികത്താൻ കഴിഞ്ഞിട്ടില്ല. ആ നികത്തുന്നതിന് പകരമാണ് ഇന്നിപ്പോൾ പറഞ്ഞത് ഞങ്ങൾ തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന സംരംഭമാണ് ഇവിടുത്തെ ഏറ്റവും. അതെങ്ങനെയാണ് വിദ്യാർത്ഥി പുതിയ തലമുറ? ചോദ്യം ലിജുവിനോടൊരു ചോദ്യം. താങ്കൾ നേരത്തെ പറഞ്ഞു സി പി യുടെ ലിസ്റ്റിൽ കൊടുക്കാവുന്നതിൽ പരമാവധി തൊഴിലുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ചെറുപ്പക്കാർ മണ്ണുവാരി തിന്ന് ചോര ഛർദ്ദിച്ച് ശവമായി വരെ കിടന്നു കാണിച്ചതാണ് നിങ്ങൾക്ക് മുന്നിൽ, പിണറായി സർക്കാരിന് മുന്നിൽ. എന്നിട്ട് പിണറായി സർക്കാരോ നിലവിലുള്ള മന്ത്രിമാരോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ താങ്കൾ എന്തുദ്ദേശത്തിലാണ് അത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം പി എസ് സി ലിസ്റ്റിൽ പരീക്ഷ എഴുതാത്ത ആൾ വരെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും. അപ്പോൾ താങ്കൾ എന്ത് ഉദ്ദേശത്തിലാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നു. വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഒരിക്കലും ഞങ്ങൾ അധിക്ഷേപിക്കുന്നില്ല, അങ്ങനെ അധിക്ഷേപിച്ച് നമ്മൾ പറയുന്നതുമില്ല. സമരങ്ങൾ ചെയ്ത് തന്നെയാണ് നമ്മുടെ നാട് വളർന്നിട്ടുള്ളത്, നമ്മൾ ഇന്ന് നാട് ഇതുപോലെ എത്തിയിട്ടുള്ളത്. അവിടെ സമരങ്ങൾ നമ്മൾ അധിക്ഷേപിക്കുന്നു. പക്ഷേ സമരത്തിനകത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രേരണ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അതിന് ചെറിയൊരു രാഷ്ട്രീയ പ്രേരണ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കഴിഞ്ഞ തവണ എത്ര പേരാണ് സി പി യുവിൽ കയറിയിട്ടുള്ളത്, ഇപ്പോൾ എത്ര പേർക്കാണ് അഡ്വൈസ് നൽകിയിട്ടുള്ളത്, അത് ഏകദേശം തുല്യമായി നിൽക്കുകയാണ്. ചെറിയൊരു ശതമാനം മാത്രമാണ് അതിൻ്റെ കുറവുള്ളത്. അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തെ പരിശോധിച്ചാൽ കേരളത്തിനകത്ത് ഇപ്പോൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം, ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കും, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയണം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ കേരളത്തിൽ നമ്മളുടെ തൊഴിലില്ലായ്മ നിരക്ക് സംസ്ഥാനത്ത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പറയാം. നിലവിൽ കേരളത്തിനകത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നത് കൊണ്ടാണ് വരുന്ന തലമുറയ്ക്ക് പുതിയ തൊഴിൽ തേടി പോകാൻ കഴിയുന്നത്. അങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് ഇടതുപക്ഷമല്ലേ? ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സ്കൂള് പോലും അടച്ചു പൂട്ടുന്ന സ്ഥിതിയുണ്ടായി. അതെല്ലാം നമ്മൾ കാണണ്ടേ? പുതിയൊരു തലമുറ എങ്ങനെയാണ് വാർത്തെടുക്കുന്നത്? അവർക്ക് പുതിയ വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഉന്നത നിലവാരത്തിൽ നല്ല പഠിക്കുവാനുള്ള അവകാശം, ആ അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയുക, ഹൈടെക് ക്ലാസ് മുറികളും സ്കൂളുകളും തയ്യാറാക്കി നമ്മൾ അവരെ വരവേൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 6 ലക്ഷം കൂടുതൽ അഭ്യസ്ത വിദ്യരെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ അഭ്യസ്ത വിദ്യർ വളർന്നു വരുമ്പോൾ അവർക്ക് കൂടുതൽ തൊഴിൽ സംരംഭങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒരുങ്ങണം, അല്ലെങ്കിൽ അവർ നിരാശരാകും. അല്ല, അതൊരുക്കുകയാണ്. 56 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിനകത്ത് അത് മെച്ചപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുകയല്ലേ അവർ? തൊഴിൽ കൊടുക്കേണ്ട ഇടങ്ങളെ വിൽക്കുമ്പോൾ സ്വാഭാവികമായും പിന്നെ എങ്ങനെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയും? അത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയാണ്. അതുപോലെ ഈ റെയിൽവേ ആണ് നമ്മുടെ ഏറ്റവും വലിയ തൊഴിൽദാതാവ്, അന്നദാതാവ്, നമ്മുടെ തൊഴിൽദാതാവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പോലും ഇന്ന് സ്വകാര്യവൽക്കരിക്കുക, വിമാനത്താവളത്തെ സ്വകാര്യവൽക്കരിക്കുക, അങ്ങനെ BSNL സ്വകാര്യവൽക്കരിക്കുക, BPCL സ്വകാര്യവൽക്കരിക്കുക, എല്ലാം ഈ പറഞ്ഞതുപോലെ രാജ്യത്തെ തന്നെ. ലിജുവിനോട് തന്നെയാണോ? ആഡ് ചെയ്ത് ചോദിച്ചോളൂ. എന്റെ അടുത്ത് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അടുപ്പിച്ചു വെച്ചോ, കേൾക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്, അതൊന്ന്. പിന്നെ കുറച്ചു മുമ്പിരുന്ന് പറഞ്ഞു ഹൈടെക് ക്ലാസ് റൂം, ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന് മുമ്പേ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ ക്ലാസിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ ഇതുവരെ ഇവിടെ വലിയ വാർത്തയായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് എന്ത് ഇത് വെച്ചാണ് അവകാശം കൂടി എനിക്ക് അതിനോട് ബന്ധപ്പെട്ടാണ് ചോദിക്കാനുള്ള ഇടതുപക്ഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ. ഇപ്പം അദ്ദേഹം പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഏറ്റവും അറിയാം. നമ്മുടെ വൈസ് ചാൻസലർ പോലും കറക്റ്റായിട്ടൊരു ഇംഗ്ലീഷ് എഴുതി പറ്റാത്തൊരാളിനെയാണ് അവിടെ പിൻവാതിൽ നിയമനത്തിലൂടെ ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടും എന്നൊരു സംശയമുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഗവർണർ ഇടപെട്ടിട്ട് ഒരു വൈസ് ചാൻസലർ പിന്നോക്ക ഇതിൽ ജാതിയിൽ നിന്ന് ഒരു വൈസ് ചാൻസലർ പദവിയിൽ കേരളത്തിൽ വരാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള
ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമുള്ള ധാരാളം ആളുകൾ രാഷ്ട്രീയം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം തഴയപ്പെട്ട് കൊണ്ടുപോയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇതിനകത്ത് പൊതുവായി നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പി എസ് സി നിയമനം വാങ്ങിയവരെല്ലാം ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരല്ല, അതിലെല്ലാ വിഭാഗത്തിലും അതിലേക്ക് വരാം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ മാത്രമല്ല, മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മുഴുവൻ യുവാക്കളും യുവതികളും അവർ പഠിച്ച് ഉന്നതയിലേക്ക് എത്തിയതിന് ശേഷം അവരുടെ തൊഴിൽ നേടിപ്പോകുന്നത് അത് പി എസ് സി മുഖേന കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ 7 വർഷത്തിനിടയിൽ 6,000 കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അതിനുവേണ്ടി പല പദ്ധതികളിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ ഒരു പ്രധാനപ്പെട്ട വർക്ക് അല്ലെങ്കിൽ ഒരു പദ്ധതി അവർ നടപ്പിലാക്കി താഴോട്ട് വരുന്നുണ്ട്, ഒരു വർഗീയവൽക്കരണം. ഗാന്ധിവാദം ഉൾപ്പെടെ ഇപ്പോൾ NCERT വഴി എടുത്തു കളയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിവാദം എടുത്തു കളയുന്നു, അതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്ത് അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ വളച്ചൊടിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് രാജ്യത്തിനകത്തുള്ളത്. അപ്പോൾ അത് നാം കാണണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം, പുതിയ തലമുറ ഗാന്ധിവധം അറിയരുത്. കാരണം ഗാന്ധിവധം അറിഞ്ഞാൽ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നമ്മൾ പരിശോധിക്കും. അത് പരിശോധിച്ചാൽ ഇന്ന് രാജ്യത്തിരിക്കുന്നവർ ഈ രാജ്യം ഭരിക്കേണ്ടവരാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ രാജ്യത്തിനകത്തുള്ള പൊതുമേഖലയിലെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ ചരിത്രം പോലും മാറ്റിയിരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇത് മാറണം എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മനസ്സിലാക്കി പുതിയ തലമുറ, പുതിയ യുവത്വം ഇതെല്ലാം മനസ്സിലാക്കി തന്നെയായിരിക്കും ഈ രാജ്യത്തിനകത്ത് ആര് ഭരിക്കണം, ആര് മുന്നോട്ട് വരണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു തർക്കവും വേണ്ട. മറുപടി പറയാനുള്ളത് രണ്ട് കൂട്ടരോട് ആദ്യം തുടക്കത്തിലെ പറയാം. 2009 ഈ സംസ്ഥാനത്ത് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത് UP ഗവൺമെന്റ് ആണ്. സൗജന്യ വിദ്യാഭ്യാസം എന്നൊരു സങ്കല്പം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംസ്ഥാന സർക്കാർ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യം പ്രിയപ്പെട്ട LDF പ്രതിനിധിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പിന്നെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച്, ആ വിദ്യാഭ്യാസ മേഖല ഏത് തരത്തിലാണെങ്കിലും ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ സ്ട്രക്ചറിനെ വേണ്ടി പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാവ്യവൽക്കരണം എന്ന് ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ സഖാക്കന്മാരുൾപ്പെടെ പറയുന്നതാണ്. പക്ഷേ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുവപ്പ് വൽക്കരണം ഉണ്ടെന്നുള്ള കാര്യം പറയാതെ പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അല്ല, കാവ്യവൽക്കരണം ചുവപ്പുവൽക്കരണം അല്ല, യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കണമെന്നുള്ള അവകാശമാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഞങ്ങൾ പറയുന്ന വേറൊരു കാര്യം, ഇവിടെ പിൻവാതിൽ നിയമനങ്ങളുടെ കാര്യം പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നടന്ന പിൻവാതിൽ നിയമനങ്ങളുടെ കണക്കൊന്ന് പരിശോധിക്കാതെ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നിയമനത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം ആക്കി അത് PSC കോൾ ഫോർവേഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ തടയിടുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, PSC എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള തസ്തികയിൽ ഒഴിവ് കിടന്നാൽ പോലും അവിടെ പിൻവാതിൽ നിയമനം നടത്തുക, അവിടെ പിൻവാതിൽ നിയമനം നടത്തുക. പിന്നെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞു. ഇവിടെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠനം പൂർത്തിയാക്കി എത്രയോ വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഈ സർവകലാശാലയിൽ ജോലി കയറുന്ന ആരാ? DYFI നേതാക്കന്മാരുടെ ഭാര്യമാർ, ഏതെങ്കിലും MLA ഭാര്യമാർ, അവരുടെ സഹോദരിമാര്, മക്കളുമാരല്ലേ ജോലി കയറുന്നേ? എത്ര ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്? ഞാൻ പറയുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, കേരളം ചർച്ച ചെയ്ത വിഷയമാണ് ഇവിടെ. ഈ പറയുന്ന അത് തെറ്റില്ല, പക്ഷേ പ്രിയ വർഗീസിന്റെ ഉൾപ്പെടെയുള്ള കേസ് നമ്മളൊന്ന് പരിശോധിക്കണം എന്താന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചോദിച്ചിട്ടാണ്, ഒറ്റ കാര്യം, ഈ DYFI SFI ഭാര്യ എന്നും പറയുന്നത് അവർ വിദ്യാഭ്യാസമുള്ളവരാണ്, ആ സീറ്റിൽ ഇരിക്കാൻ അർഹരാണെങ്കിൽ അവിടെ കുറവായിട്ടാണോ താങ്കൾ DYFI കാണുന്നത്? അല്ലല്ലോ. അപ്പൊ അത്തരം നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അത്തരം നിയമനം അവർ അർഹിക്കുന്ന നിയമനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന പോലെ പിൻവാതൽ നിയമനം എന്ന് പറഞ്ഞ് മുഴുവൻ നമ്മൾ ഒഴിവാക്കണമല്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കോൺഗ്രസിന്റെ അടുത്ത് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും നല്ല രീതിയിൽ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞോളൂ. ഇത്രയും നല്ല രീതിയിൽ എന്താ പറയാ, കേരളത്തിന്റെ ഈ ഒരു തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഈ പറയുന്ന അരക്ഷിതാവസ്ഥ ചർച്ച ചെയ്യുന്ന നിങ്ങൾ
എത്ര കണ്ടാണ് ഈ കഴിഞ്ഞ കാലയളവിൽ കേന്ദ്രത്തിന്റെ ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് വർഗീയതയെക്കുറിച്ച് എത്ര സമരങ്ങൾ അല്ലെങ്കിൽ എത്ര സമരങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എവിടെയാണ് നടക്കുന്നത്? ഇവിടെ ഞാൻ പറയട്ടെ, മറുപടി ഞാൻ പറയട്ടെ. അവിടെ അദ്ദേഹം പറയുന്ന പിൻവാതിൽ നിയമനങ്ങൾ, ഞാൻ പറയുന്നത് ഈ പറയുന്ന DYFI നേതാവിന്റെ ഭാര്യയ്ക്ക് അംഗീകാരമുണ്ട്, അർഹതയുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ ശിവരഞ്ജിത്ത് എങ്ങനെ ലിസ്റ്റ് വന്നു? ഈ പറയുന്ന CPO റാങ്കിൽ ഇല്ലാത്ത ശിവരഞ്ജിത്ത് SFI നേതാവ് എങ്ങനെ ലിസ്റ്റിൽ വന്നു? അപ്പൊ അത്തരം നിയമനങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രം കോർപ്പറേഷനകത്ത് വന്നിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ, ഈ പറയുന്ന പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് വന്നിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ പോട്ടെ. ഇനി കഷ്ടപ്പെട്ട് സർക്കാർ ഈ PSC എഴുതി ജോലി കിട്ടി, ഇപ്പോ KSRTC ജോലി കിട്ടി, അവന് ശമ്പളം വാങ്ങാൻ പറ്റുന്നുണ്ടോ? അവൻ എങ്ങനെ ഈ നാട്ടിൽ നിൽക്കും? ഈ ഗവൺമെന്റ് ഈ ചരിത്രത്തിൽ ഇല്ലാതെ ഈ കഴിഞ്ഞ മാസം സർക്കാർ ജീവനക്കാരൻ ശമ്പളം വാങ്ങിയത് 6th തീയതിയാ. ചരിത്രത്തില്ലാത്ത സംഭവമാണ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? പിന്നെ എന്തിനാ അവന് സർക്കാർ ജോലി? അവൻ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നിൽക്കുമോ? അവൻ പുറത്തേക്ക് കടക്കാനല്ലേ ശ്രമിക്കുള്ളൂ? പിന്നെ മുദ്രാ ലോണിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. മുദ്രാ ലോണിന്റെ ഏറ്റവും വലിയ പരിധി എത്രയാ? ആ പറയുന്ന പരിധി ഇപ്പൊ കാനഡയിലേക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു ചെറുപ്പക്കാരന് അവിടെ അവൻ കൊടുക്കുന്ന ബിസിനസ് ഐഡിയ എത്രയാണോ അതിന്റെ വാല്യൂ ഓഫ് ദ എമൗണ്ട്, അതിന്റെ 75% എബോ എമൗണ്ട് അവിടുത്തെ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ 10 കോടിയുടെ ബിസിനസ് സംരംഭമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 10 കോടിയുടെ 75% രൂപ സർക്കാർ പ്രൊവൈഡ് ചെയ്യാണ്. അവൻ 10 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യ മഹാരാജ്യത്തോ കേരളത്തോ സംസ്ഥാനത്തോ ഈ വന്ന് ഈ പറയുന്ന പോലെ ഏതെങ്കിലും അവന്റെ പദ്ധതി നടപ്പിലാക്കാൻ നിൽക്കുമോ? അപ്പോ ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ സർക്കാരിന്റെ അവർക്ക് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ പോകാൻ ശ്രമിക്കുമ്പോൾ അവരിവിടെ നിൽക്കാൻ സാധ്യത. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലോട് വരാം. ഈ സാമ്പത്തികമായിട്ട് ഉള്ള വിഷയം പറഞ്ഞിരുന്നു. കേരളത്തിന്റെ സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. ആ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് നമ്മൾ പ്രതിസന്ധിയിലാണെന്ന് ഒരു മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞ ഒരു അവസ്ഥ നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ MLA മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്നവർ അവിടെ പോകുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ദയിപ്പിച്ചുവിട്ട ഒരു 19 MLA മാരോട് പറഞ്ഞ് MP മാരോട് പറഞ്ഞിരുന്നു ആ സമരത്തിൽ ദയവീത് പങ്കെടുക്കണം, നമ്മുടെ അവസ്ഥ ദയനീയമാണ് എന്നൊരു മുഖ്യമന്ത്രി തുറന്നു പറയുമ്പോൾ ആ സ്വന്തം നാടിന്റെ അവസ്ഥ നോക്കാതെ അവിടെ രാഷ്ട്രീയം കളിച്ച് ഇവരെ എങ്ങനെ വിശ്വസിക്കാം? ഇദ്ദേഹം 19 MP മാരടുത്ത് ചോദിച്ചെന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയാ അനാവശ്യമായിട്ടുള്ള ഇവിടെ തൊഴുത്ത് കെട്ടാനും നീന്തൽ കുളം കെട്ടാനും ചെലവാക്കിയിട്ട് ഇവിടെ നിന്ന് പോയ 19 MP മാര് ഇയാള് പറയുന്ന പോലെ അവിടെ ഇടതുപക്ഷത്തിൽ നിന്ന് അല്ല, ഇടതുപക്ഷം ഭരിച്ച 2 സംസ്ഥാനമുണ്ട്, ത്രിപുരയും ബംഗാളും. അതാണ് ഇവിടുത്തെ യുവാക്കൾ മാതൃ കണ്ട് ഇവരെ കേന്ദ്രത്തിലോട്ട് വിടേണ്ടത്. ഈ ഭാരതത്തില് അവര് ഇടതുപക്ഷം ഭരിച്ചിട്ട് എന്താണ് യുവാക്കൾക്ക് മാതൃകയാക്കി? ഇന്ത്യയിലുള്ള എല്ലാവരും സിമന്റ് പണി മറ്റതുമായിട്ട് പെറോട്ട അടിക്കാനായിട്ട് മറുപടി പറയാം. MP മാരുടെ പാർട്ടിസിപ്പേഷനെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്തെ ഏതെങ്കിലും MP മാർ അവരുടെ കോൺസ്റ്റിറ്റ്യൻസിക്കകത്തുള്ള വികസന കാര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ഈ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവിടെ മുഖം തിരിഞ്ഞ് നിന്ന മുഖ്യമന്ത്രിക്ക് ഈ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും. നവകേരള യാത്ര ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നവകേരള യാത്ര ഈ കേരളത്തിൽ വിജയം കണ്ടതാണ്, ഒട്ടനവധി ആളുകളുടെ പരാതികൾക്ക് പരിഹാരം കണ്ടതാണ്. ആ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതെ, അത് സ്വാഭാവികമായി അത് കേരളത്തിൽ വിജയം കണ്ടതാണ്. പരിഹാരം കിട്ടിയിരുന്നു. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് സഹായകന്മാർക്ക് ഉൾപ്പെടെ പരിഹാരം കണ്ടതാ. ക്യൂ നിന്ന് ഒട്ടനവധി പേരാണ് കറങ്ങി ആശുപത്രി കൊണ്ടുപോയത്. ഇവിടെ ക്യൂ നിന്ന് പരാതി ഇവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. 4-5 ഇവിടെ സ്റ്റേഷന് വേണ്ടി പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ആപ്പടാ, എനിക്ക് 3 പേരോടാണ് ചോദിക്കാനുള്ളത്. അതായത് 22 കോടി പിന്നെ യുവജനങ്ങൾ ഇവിടെ പിന്നെ എന്താ പറയുക, ഈ പ്രാവശ്യം വോട്ട് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് പാർട്ടികളിലും എത്രത്തോളം യുവജനങ്ങളാണ് കാൻഡിഡേറ്റ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 3 പേർക്ക് ഇതിന് മറുപടി പറയാം. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ ആവറേജ് എടുത്താൽ എന്താണ് അവസ്ഥ എന്ന് അറിയാമല്ലോ, പ്രായത്തിന്റെ ആവറേജ് എടുത്താൽ. ആരോടെ ക്വസ്റ്റ്യൻ? കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച്
ഇടതുപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ യുവത്വത്തിന് ഏറ്റവും കൂടുതലും പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് പറയാനുള്ള കാരണം, ആദ്യം ഞങ്ങൾ സ്വീകരിച്ചത് വനിതകളെ കൂടുതൽ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി 50% എത്തിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക്, പിന്നീട് അങ്ങോട്ട് നമ്മൾ ആ നിലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അത് ഏകദേശം ആ നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, അതൊരു വിജയകരമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അതുപോലെയാണ് നമ്മൾ യുവതീ യുവാക്കളെയും ആ നിലയിലേക്ക്, പ്രത്യേകിച്ച് യുവതികളെ ഉൾപ്പെടെ നമ്മൾ ആ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നടത്തി വരുന്നുണ്ട്. ഓരോ കാൻഡിഡേറ്റും അല്ല, ഞാൻ പറഞ്ഞത് ഓരോ കാൻഡിഡേറ്റും നമുക്ക് ഓരോ സ്ഥലങ്ങളിലും മണ്ഡലങ്ങളിലും കഴിയുന്ന രൂപത്തിൽ ആരാണോ നിർത്തിയാൽ വിജയിപ്പിക്കാൻ കഴിയുന്ന ആ കാൻഡിഡേറ്റിനെ കണ്ടാൽ, എന്നാൽ യുവതീ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിലയിൽ തന്നെയാണ് ഇത്തവണ. അഖില്, അഖിലിന്റെ ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ കൃത്യമായി പറയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും യുവതി യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. യുവതി ചെറുപ്പക്കാരിയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ നിയമസഭയിൽ 53 ചെറുപ്പക്കാർ മത്സരിച്ചു. ഞാൻ പറയുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും യുവതി യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അല്ല, ബിജെപി ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ ബിജെപി ഏറ്റവും കൂടുതൽ എംപിമാര് ചെറുപ്പക്കാരായിട്ടുള്ളത് ബിജെപിക്കാണ്. ഏറ്റവും കൂടുതൽ എംപിമാരുള്ളത്, ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും എംപിമാരുള്ളത് ബിജെപിക്കാണ്. ഏറ്റവും കൂടുതൽ വനിതാ എംപിമാരുള്ളത് ബിജെപിയിൽ നിന്നാണ്. ഇത്തരത്തിലാണ് ബിജെപി എല്ലാ തരത്തിലുള്ള വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ഒരുമിച്ച് പിടിക്കുന്ന ഒരു നയമാണ് ബിജെപിക്കുള്ളത്. ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ തന്നെ 33% സ്ത്രീ സംവരണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ബിജെപിയാണ്. ബിജെപിയിൽ മാത്രമേ ഉള്ളൂ, ഒരു 10 പൊളിറ്റിക്കൽ നമ്മുടെ സ്ഥാനമാനം, പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 33% സംവരണം സ്ത്രീകൾക്ക് നിർബന്ധമാണ്. അവിടെ വേറെ പുരുഷന്മാരെ ആക്കാൻ പറ്റില്ല. എനിക്ക് ലിജുവിൻ്റെ അടുത്താണ് രണ്ട് ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഒന്നേ അനുവദിക്കുന്നുള്ളൂ. ഒന്ന് വിദ്യാഭ്യാസം, ആരോഗ്യം, രണ്ടെണ്ണം. ഇത് രണ്ടും നമ്പർ വൺ കേരള പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ 12-ാം ക്ലാസ് ആകുമ്പോഴേ കുട്ടികളെല്ലാവരും ഇപ്പൊ പുറം സംസ്ഥാനങ്ങളിലോട്ട് വിദ്യാഭ്യാസത്തിന് പോകുന്നു. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ എ സാധാരണ ഡിഗ്രിക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം സീറ്റുകളെല്ലാം ഒത്തിരി വേക്കൻ്റ് ആണ്. നമ്പർ വൺ കേരള ആണെങ്കിൽ എന്തുകൊണ്ട് അവർ പുറത്ത് പോകുന്നു? പിന്നെ രണ്ടാമത്തത്, ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് കേരള എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാരും മന്ത്രിമാരെല്ലാവരും ഒരു ചെറിയ തലവേദന വന്നാൽ പോലും പുറം രാജ്യങ്ങളിൽ ഖജനാവിന്റെ പൈസ എടുത്ത് പോകുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോലും വിശ്വാസമില്ലേ? പറയാം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം 4149 സീറ്റുകളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, 700 കോടി അല്ല 6,000 കോടി രൂപയാണ് ഇടതുപക്ഷം വന്നതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത്. പിന്നെ കേരളത്തിനകത്തുള്ള വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് നമ്പർ വൺ ആയി എന്ന് ചോദിച്ചാൽ, അതിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ നമുക്ക് അതിന് എടുത്തു പറയാൻ വേണ്ടി കഴിയുന്നതാണ്, 600,000 കുട്ടികളാണ് പുതിയ കുട്ടികൾ കേരളത്തിലെ പുതിയ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നത്. അത് കഴിഞ്ഞ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 400,000 കുട്ടികൾ കേരളത്തിനകത്തുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പോയി പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയതുകൊണ്ടാണ്, സ്വകാര്യ മേഖലകളെ മെച്ചപ്പെടുത്താതെ സർക്കാർ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പുതിയ വിദ്യാർത്ഥികൾ നമ്മളിലേക്ക് കടന്നു വന്നത്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞത് ആരോഗ്യമേഖല, ആരോഗ്യമേഖല മെച്ചപ്പെട്ടതാണ് എന്ന് എടുത്തു പറയാനുണ്ടായ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണം, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കുറവ് മരണം സംഭവിച്ചിട്ടുള്ള സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ കേരളമാണ്. നമ്മുടെ രാജ്യത്തിനകത്തും ലോകത്തിനകത്തും കൂടുതൽ പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് നമ്മൾ അപ്പോൾ തന്നെ ഒരു പനി വന്നാൽ, ജലദോഷം വന്നാൽ അപ്പോൾ തന്നെ പരിശോധന നടത്തി അത് കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കാൻ വേണ്ടി കേരളത്തിന് തയ്യാറായി. 60, 70, 80, 90 വയസ്സുള്ള ആളുകൾ പോലും രക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിനകത്തുണ്ടായി. അത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ മെച്ചപ്പെടലിന്റെ ഭാഗമായിട്ടാണ്. ശൈല ടീച്ചറുടെയും തുടർന്ന് വന്ന വീണ സഖാവിന്റെ ഉൾപ്പെടെ മന്ത്രിയുടെ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടാണ്. ഇതിനകത്ത് ഇപ്പൊ കോവിഡിന്റെ കാര്യം സൂചിപ്പിച്ചു, കോവിഡിന്റെ മരണ നിരക്ക് കുറവായിരുന്നു. മികച്ചതല്ലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് മരണം മറച്ചു വെച്ച സംസ്ഥാനം കേരളമായിരുന്നു. ആനുകൂല്യങ്ങൾ കിട്ടിയില്ല, പശ്ചാത്തല സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നാക്കം പോകുന്നു. കേരളത്തിൽ കോവിഡ് വാക്സിൻ പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി.
ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ വൺ ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ വയനാട് ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ വയനാടിന് ആരോഗ്യ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചുരം ഇറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് കേരളം ആരോഗ്യത്തിൽ നമ്പർ വൺ? സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവരുടെ ആശങ്കയാണ്. അതെല്ലാം പരിഹരിച്ച് എവിടെയൊക്കെ ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായും പരിഹരിച്ച് അതിന് പരിഹാരം കണ്ടെത്തി പോകുന്ന ഒരു ഗവൺമെന്റാണ്. അത് നിങ്ങൾക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നതാണ്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായും ചെയ്യുന്ന ഒരു സർക്കാരാണ്. അത് ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോഴും കാണേണ്ടത് ഈ രാജ്യത്തിനകത്ത് മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളാക്കി കൊടുത്ത ഒരു സംസ്ഥാനം കേരളമാണ്. ഒരു തർക്കം വേണ്ട. ഈ കേരളം ഇപ്പോഴും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പുറത്തേക്ക് പോകേണ്ടതില്ല. ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ഭരണത്തിൽ വന്നതിന് ശേഷം പൊതുമേഖലാ ഡിജിറ്റൽ മേഖലയിലെ വിപ്ലവം വലിയ കാര്യമാകുന്നു. 6G വാഗ്ദാനം ഒക്കെ ഉണ്ട്. അപ്പോ അക്കാര്യങ്ങൾ കൂടി നിങ്ങളുടെ പരിഗണനയിൽ വരുന്നുണ്ടോ? ഉണ്ടോ? പരിഗണനയിൽ വരുന്നുണ്ട്. പക്ഷെ ഈ 6G മാത്രം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരനും നിലനിൽക്കാനാവില്ല. ശരി ശരി, അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതൊരു രാഷ്ട്രീയ മറുപടി മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ മറുപടിയാണ്. ഇവിടെ 6G 5G ഒക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ ചെറുപ്പക്കാര് കാര്യമില്ല. കാരണം നമ്മളിവിടെ ആദ്യം മുതൽ സംസാരിക്കുന്ന തൊഴിലില്ലായ്മയെ കുറിച്ചൊക്കെയാണ്. 6G കൊടുത്തുകൊണ്ടോ 6G കൊടുത്തുകൊണ്ട് ശരിയായില്ല. അല്ല, അത് എന്താ പറയുന്നത് പറഞ്ഞാലും നിരവധി വിഷയങ്ങൾ സംസ്ഥാനത്തായാലും രാജ്യത്തിന്റെ ആകെ സാഹചര്യം എടുത്താലും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്തെ അപര്യാപ്തതകൾ ഉൾപ്പെടെ ജോലിക്ക് വേണ്ടി അഭ്യസ്ത വിദ്യർ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യം ഉൾപ്പെടെ അഴിമതി ഉൾപ്പെടെ അങ്ങനെ നിരവധി വിഷയങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുന്നതാണ്. അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടി. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചായിരിക്കും യുവത ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക. അത് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് തന്നെയാകാം. നമുക്ക് കാത്തിരിക്കാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ സമ്മതിദാനം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. യുവാക്കളുടെ വോട്ട് ആർക്ക് എന്നത് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.